ഫസ്റ്റ് ഓഫ് ഓൾ മേക്കപ്പ് ലക്ഷ്മിക്ക് മിററിൽ നോക്കുമ്പോൾ അയ്യോ ഇത് ഞാൻ തന്നെയാണോ എന്ന് ഇടയ്ക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ എല്ലാരും പറയുന്നത് റിയലിസ്റ്റിക് ആയിട്ടൊരു കുട്ടിയുള്ളത് പോലെ തന്നെയാണ് ഫീൽ ചെയ്തത്, മേക്കപ്പോ അങ്ങനെ ഒന്നും തോന്നിയില്ല എന്ന് ചേട്ടൻ അടിപൊളിയായിട്ട് കഥ പറഞ്ഞത്. പക്ഷെ ഞാൻ അപ്പോഴും ചോദിച്ചു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തന്നെയാണ് ഇത് അഭിനയിച്ചത് എങ്ങനെ അറിയും. അപ്പൊ ചില ആൾക്കാർ പറയുന്നുണ്ട് എന്റെ പല്ല് പൊങ്ങിയതാ, കല്യാണം പ്രശ്നമാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് എന്താണോ ആ കഥ കേട്ടപ്പോ കിട്ടിയ ഒരു ഫീല് അത് റൈറ്റ് ആയിട്ട് അവർക്ക് കൺവേ ആയിട്ടുണ്ട്. ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല, കുറച്ചുകൂടി കളർ വേണമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ മുടി കുറച്ച് പ്രശ്നമാണ്. അപ്പൊ ഞാൻ ഓർക്കും അഭിനയിക്ക് ഒരു അവസരം തന്നാലല്ലേ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ അറിയാൻ പറ്റുള്ളൂ. അച്ഛൻ പ്രിവ്യൂ ഒക്കെ കണ്ടിറങ്ങിയപ്പോ കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കരിച്ചപ്പോ എനിക്കറിയില്ലായിരുന്നു എന്റെ മുളിത്രയൊക്കെ ചെയ്യും. ഞാൻ അവിടെ പോയി ട്രയലൊക്കെ വെച്ചപ്പോ തന്നെ എനിക്ക് എന്തോ പോലെ, കാരണം വായിൽ ഇത്രയും സാധനം ഇരിക്കുകയാണ്. മിണ്ടുമ്പോ നമ്മുടെ മോണയിൽ ഇങ്ങനെ തട്ടുത്തം പൊട്ടി 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 ലാസ്റ്റ് ചോര വരല്ലായി. രാത്രി ആയാലും വിളിച്ചോണ്ടിരിക്കുക, ഇങ്ങനെ കിരികിരിയാണ് വിളിച്ചോണ്ടിരിക്കുക. എടുത്ത ഉടനെ ഞാൻ എന്താ ഇട്ടേക്കണേ എന്ന് ചോദിച്ചാൽ ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഒരു വീട്ടിൽ അമ്മയോട് വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹായ് ഹലോ ബിഹൈൻഡ് വുഡ്സ് ഐസ് വ്യൂവേഴ്സ്, വെൽക്കം ടു ആർ ഷോ ലിറ്റിൽ ചാറ്റ് വിത്ത് ലിറ്റ്സ്. ഇന്ന് എന്റെ കൂടെയുള്ള ഗസ്റ്റിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒരു ഈ ഗസ്റ്റ് ടു ക്യാരക്ടർ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഉണ്ട്. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. സോ നമുക്ക് ഇന്ന് യൂട്യൂബില് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് കാക്ക. അപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ളത് കാക്കയായി എന്താ ട്രാൻസ്ഫോം ആയ ലക്ഷ്മിക സജീവനാണ്. ഹായ് ലക്ഷ്മിക, വെൽക്കം ടു ദി ഷോ. അപ്പൊ ഇനി കുറച്ച് സ്പോയിലേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. സ്പോയിലർ ഓൾറെഡി ഞാനൊരു സ്പോയിലർ അലേർട്ട് തരികയാണ്. അപ്പൊ ആദ്യം പോയിട്ട് ആ ഷോർട്ട് ഫിലിം കാണണം, കണ്ടു വന്നിട്ട് ഇന്റർവ്യൂ ആണ് അല്ലേ. അപ്പൊ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും റൈറ്റ്. ഓക്കെ, അപ്പൊ ലക്ഷ്മിക കട്ടൻ ചായ കുടിക്കലുണ്ടോ? തീരം കുടിക്കലുണ്ട്. അല്ലെ കട്ടൻ ചായ ഒരു വലിയ പ്രശ്നമാണല്ലേ ഇതില്? അല്ല ഇതില് സയന്റിഫിക് ആയിട്ട് ഇത് പ്രൂവ് ചെയ്തിട്ടുണ്ടോ കട്ടൻ ചായ കുടിച്ചാൽ നമ്മള് കറുപ്പ് പോകുന്നുള്ള കാര്യം? അതാരോ പറഞ്ഞിട്ടുണ്ടോ തോന്നുന്നു, എല്ലാരും അങ്ങനെയല്ലേ വിചാരിക്കുക. അതെ അതെ അതെ, എല്ലാവർക്കും ഈ കട്ടൻ ചായ കുടിക്കരുത്. അത് എനിക്ക് തോന്നുന്നത് ഈ അധികം കട്ടൻ ചായ കുടിക്കാണ്ടിരിക്കാനുള്ള ഒരു എക്സ്ക്യൂസ് ആയിരിക്കും ചിലപ്പോ. അങ്ങനെയാവാം. ഞാൻ അച്ഛന്റെ കട്ടൻ ചായ കുടിച്ച് ഞാൻ അത് മാറ്റി മാറ്റി. സംഭവം കുറച്ച് അഡിക്റ്റീവ് ആണല്ലോ, നമ്മള് രാവിലെ എഴുന്നേറ്റ് കട്ടൻ ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല. പക്ഷെ ലക്ഷ്മിക മറ്റേ ഹോർലിക്സ് കുടിക്കുന്നതാണോ പറഞ്ഞത്? ലക്ഷ്മിക ഈ കാക്ക എന്നുള്ള ഒരു ഈ ഒരു ഷോർട്ട് ഫിലിം അപ്പൊ എങ്ങനെയാണ്, ഹൗ ഡിഡ് യു ലാൻഡ് അപ്പ്? അതിന് മുന്നേ കേട്ടോ ലക്ഷ്മിക ഷോർട്ട് ഫിലിം മാത്രമല്ല 8 മൂവീസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ലക്ഷ്മി തന്നെ പറയും. അല്ല, ഓൾമോസ്റ്റ് 8 മൂവീസ് ചെയ്തിട്ടുണ്ട്. എല്ലാം വലിയ ബാനേഴ്സിലാണ്. ചെയ്തത് പക്ഷെ വളരെ ചെറിയ റോൾസ് ആണ്. ഇപ്പൊ പറയുകയാണെങ്കിൽ പഞ്ചർണത്തെ, കുട്ടനാടൻ ബ്ലോഗ്, നിത്യഹരിനായകൻ, ഉയരെ, യമണ്ടൻ പ്രേമകഥ, അങ്ങനെ കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ പറയാ, നമ്മള് എനിക്ക് ചെയ്യാനായിട്ട് ഒരു സംഭവം കിട്ടിയത് ഇപ്പോഴാണ്, കാക്കയിലൂടെയാണ്. അപ്പോ കാക്ക വന്നത് എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാല്, ഞാൻ ശരിക്കും പറഞ്ഞ ഓഫ് മടുത്തു ഞാൻ പോവാണ് എന്നുള്ള അവസ്ഥ വരെ എത്തി. കാരണം എന്ന് വെച്ചാൽ നമുക്ക് മൂവി പാഷനാണ്, അറ്റ് ദ സെയിം ടൈം നമുക്ക് വീട്ടിലും കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ പഠിച്ച പ്രൊഫഷണലി പഠിച്ചതിന്റെ ഇതിൽ ഞാൻ ഹോളിഡേ കൺസൾട്ടന്റ് ആണ്. സോ വർക്ക് ചെയ്യാനായിട്ട് പോയി പോയി പിന്നെ കൊറോണ അടിച്ചു, പിന്നെ ഫുൾ ശോക വയസ്സ്. അതെ, ട്രാവൽ ആൻഡ് ടൂർസ് ആണ് കൂടുതൽ എഫക്ട് ചെയ്തത്. അപ്പൊ പിന്നെ അവിടെ നിന്നപ്പോ ഇവിടെ വരേണ്ടി വന്നു. നാട്ടിൽ വന്നപ്പോ കറക്റ്റ് ടൈമിന് ഇങ്ങനെ കോള് വന്നു, അൽത്താഫേട്ടും വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഇതുണ്ട്, റോളുണ്ട്, ചെയ്യാമോ എന്ന്. അങ്ങനെയാണ് കാക്കയിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ചെയ്തു, മഞ്ജു ചേച്ചിയുടെ പേജിൽ റിലീസ് ചെയ്തു, ഷൂട്ട് തുടങ്ങുന്നു, പാട്ട് വരുന്നു, പിന്നെ അങ്ങനെ പെട്ടെന്ന് 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 ഇവിടെ വരെയൊക്കെ എത്തി. അല്ല, അപ്പൊ ഞാനേ ഇതിന്റെ ഒരു അതിലൊരു ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട കാര്യമില്ല. അതിലൊരു ഒരു ട്രാൻസ്ഫോർമേഷൻ, അത് നമുക്ക് എന്താ പറയുക, അൺബിലീവബിൾ ആണ്. കാരണം പെട്ടെന്ന് വന്നിട്ട് ഇത് തന്നെയാണോ ആളെന്ന് ഞാനൊരു ഒരു ഒരു മിനിറ്റ് എടുത്ത് ഒന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ, ആ ഇത് തന്നെയാണ് ആളെന്ന്. അപ്പോൾ അതിൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ മേക്കപ്പ് അല്ലെ, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഭയങ്കരമായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ലക്ഷ്മിക്ക് മിററിൽ നോക്കുമ്പോ അയ്യോ ഇത് ഞാൻ തന്നെയാണോ എന്ന് ഇടയ്ക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ട്. ഞാനിങ്ങനെ വിളിച്ചിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് കാണിക്കും. അപ്പൊ അവര് പറയും
ലക്ഷ്മിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടോ? ദൈവം ഇനി ഇതൊക്കെ ചെയ്ത് ലാസ്റ്റ് ഇനി അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് ആദ്യം കയ്യില് ഇത് ഒരു കുട്ടി വേറെ ചെയ്യാനിരുന്നു കേട്ടോ. അപ്പൊ ആ കുട്ടിയെ വെച്ചിട്ട് പോസ്റ്റർ ഒക്കെ ചെയ്തിരുന്നു. അപ്പോ ആ കുട്ടിക്ക് എന്തോ കാരണങ്ങളാൽ മാറിപ്പോയി. അപ്പൊ ഞാൻ ഇതിന്റെ പോസ്റ്റർ ആണ് ആദ്യം കാണുന്നത്. അപ്പൊ തന്നെ ഞാൻ അൽത്തഫനോട് പറഞ്ഞു, ചേട്ടാ അത് ഞാനിത് ചെയ്താ ശരിയാവോ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. പറഞ്ഞു നീ കഥ കേട്ടിട്ട് പറയാം. അങ്ങനെ അജിച്ചേട്ടൻ അടിപൊളിയായിട്ട് കഥ പറഞ്ഞു. അപ്പൊ എനിക്ക് വിചാരിച്ചു, ഓക്കെ നമ്മൾ ഇങ്ങനെ നിക്കുന്നേക്കാളും എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയാലല്ലേ കൂടുതൽ ആൾക്കാർക്ക് അത് ഓക്കെ ആ കുട്ടി എന്തോ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ എനിക്കിത് ചെയ്യണം, അത് ഇങ്ങനത്തെ ഒരു വിഷയം സംസാരിക്കണം എന്ന് തോന്നി. അങ്ങനെയാണ് ഇതിലോട്ട് ഓക്കെ. പക്ഷെ ഞാൻ അപ്പോഴും ചോദിച്ചു, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തന്നെയാണ് ഇത് അഭിനയിച്ചെന്ന് എങ്ങനെ അറിയും? നമ്മളെല്ലാവരും ഒരു വർക്ക് ചെയ്താല് എന്റെ കുട്ടിയാണ് അത് ചെയ്തത് എന്ന് പറയുമല്ലോ. അപ്പൊ ഇതെങ്ങനെ അറിയും? എന്നെ ഞാൻ എങ്ങനെ മനസ്സിലാക്കും, മറ്റുള്ളവർ മനസ്സിലാക്കും എന്നൊക്കെ ചോദിച്ചപ്പോ ചേട്ടൻ പറഞ്ഞു, നീ ഇത് നന്നായിട്ട് ചെയ്താ നിന്റെ പേര് തപ്പിയ ആൾക്കാർ വരുന്ന ഇൻബോക്സിൽ മെസ്സേജ് അയക്കും. സെയിം ഇതുപോലെ ഇപ്പൊ പടം കണ്ടിട്ട് അടിയിൽ ആരാണിത് ചെയ്തതെന്ന് നോക്കിയിട്ട് വന്ന് എനിക്ക് ടെക്സ്റ്റ് ചെയ്യുന്ന കുറെ ഉണ്ട്. അപ്പൊ അതിന്റെ പേരിൽ ഇപ്പൊ ഹാപ്പിയാണ്. അപ്പൊ ഒരു ഇനീഷ്യൽ റെസ്പോൺസ്, അതായത് ഇപ്പം തേർഡ് വീക്കാണ് ഓൺ യൂട്യൂബ്, അപ്പം ഓൾമോസ്റ്റ് 41 lakhs ക്രോസ്ഡ്. അപ്പൊ ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് എങ്ങനെയാണ് ഇപ്പൊ ആൾക്കാരുടെ ഈ, അതുകാരണം ഇത് എല്ലാവരും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്ത ഒരു ഒരു ഇഷ്യൂ ആണ് അല്ലേ. മേ ബി ഡിഫറെന്റ് മാറ്റേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ കളർ കൊണ്ടായിരിക്കാം, ചിലപ്പം എന്താ പറയാ ഫാറ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഹൈറ്റ് ആയിരിക്കും, ഇങ്ങനെ നമ്മളെ പല വിധത്തിൽ അല്ലേ ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്ത ഒരു സംഭവമാണ്. അപ്പോ അതിന് ഒരു ഇനീഷ്യൽ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ആദ്യം തന്നെ എല്ലാവരും മെസ്സേജ് അയച്ചിട്ട് പറയുന്നത്, ചേച്ചി എനിക്ക് അടുത്തറിയാൻ ആളിങ്ങനെയാ, അല്ലെങ്കിൽ എന്റെ ഞാൻ തന്നെ ഇങ്ങനെയാണ്, പക്ഷെ ഇത് കണ്ടിട്ട് എനിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ വേണം. അപ്പൊ ചില ആൾക്കാർ പറയുന്നുണ്ട് എന്റെ പല്ല് പൊങ്ങിയതാ, കല്യാണം പ്രശ്നമാണ്, അല്ലെങ്കിൽ കളറ്. അപ്പൊ എനിക്ക് മനസ്സിലായി, എനിക്ക് എന്താണോ ആ കഥ കേട്ടപ്പം കിട്ടിയ ഒരു ഫീല്, അത് തന്നെ ആൾക്കാർക്കും അറ്റ് ദ റൈറ്റ് ായിട്ട് അവർക്ക് കൺവേ ആയിട്ടുണ്ട്. അതായത് ഇതിന്റെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു വരുന്ന ഒരു ഇതുണ്ടല്ലോ, എന്താ പുറമേ കാണുന്നതല്ല മനസ്സുകൊണ്ട് ചിരിക്കുന്നതാണ്. അപ്പൊ ആ ഒരു സാധനം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായപ്പോ ഭയങ്കര ഹാപ്പിയായി. കാരണം ഇത് വേറെ രീതിയിൽ പല രീതിയിൽ ഇത് പോവാം. കാരണം ഈ കളറ് സംഭവം ഒക്കെ ആയതുകൊണ്ട് ആൾക്കാർ നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ലെങ്കിൽ ഇതിന് നെഗറ്റീവും വരാം. അപ്പൊ അതായിരുന്നു ആദ്യത്തെ പേടി, ആൾക്കാർ എങ്ങനെ എടുക്കും, നമ്മൾ പറയുന്ന കൺവേ ചെയ്യുന്നത് അങ്ങനെ തന്നെ കിട്ടുമോ, അത് ഇനിയിപ്പോ ഓവർ ആക്കി മേക്കപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ. പക്ഷെ ആദ്യം ഇതങ്ങനെ അല്ല, കമന്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ ഭയങ്കര സന്തോഷമാണ്, ഒന്നും അങ്ങനെ നെഗറ്റീവായിട്ട് കണ്ടിട്ടേ ഇല്ല. എല്ലാരും ചോദിക്കുന്ന എന്താ പഞ്ചമിയെ കല്യാണം കഴിപ്പിക്കാൻ, എല്ലാവർക്കും സെക്കൻഡ് പാർട്ട് നിർത്തി കളഞ്ഞു, എല്ലാവർക്കും അറിയണം പഞ്ചമിക്ക് ഇനി എന്ത് സംഭവിച്ചു അല്ലേ. അപ്പൊ ഒരു സെക്കൻഡ് പാർട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? കൂടുതല് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വെച്ചേക്കുവാണ്. എല്ലാരും പറയണ്ട എന്താ വലിയ സിനിമയായിട്ട് എടുക്കാന്. അപ്പൊ പുള്ളി പറഞ്ഞു ഇതിനെ വലിച്ച് നീട്ടിയാലും അതിന്റേതായ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഇരിക്കട്ടെ പഞ്ചമി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ നിക്കുന്നത്. ഇപ്പൊ ഈ പഞ്ചമി എന്നുള്ള ക്യാരക്ടർ, ആ ക്യാരക്ടർ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ അത് ക്യാരക്ടർ അതിൽ തന്നെ ഇപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിലും, അതായത് കളറിന്റെ പേരിലും ഇപ്പൊ ഈ ഇങ്ങനെ മുഖത്ത് ഒരു ടീത്ത് ഡിസ്ഫോർമേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാളാണ് അല്ലെ. ഇടയ്ക്ക് ആ ഒരു ടുവേർഡ്സ് ദ എൻഡ് മാത്രമാണ് ആകെ ഒന്ന് കുറച്ചൊന്ന് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഇപ്പം ആസ് യുവർ ജേണി, ഇപ്പം പറഞ്ഞ പോലെ ഇപ്പം എന്താണ് ഇപ്പൊ ഒരു കോൺഫിഡൻസ് എന്താണ് ലൈഫിൽ, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞല്ലേ 8 movies ഒക്കെ ചെയ്തു, അപ്പം ക്യാരി ചെയ്യുന്ന ഒരു കോൺഫിഡൻസ് എന്താ? അല്ലെ ഇപ്പൊ കിട്ടിയ ഒരു കോൺഫിഡൻസ് എന്ന് വെച്ചാൽ, നേരത്തെ ആണെങ്കിലും പടമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എവിടെ പോണം, എങ്ങനെ ആരോ സംസാരിക്കണം, ആരോട് ചോദിച്ചാലും ഫിലിമിലാ, അപ്പൊ ആരോട് എന്ത് ചോദിക്കണം അറിയില്ല, ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. അപ്പൊ എന്നെ പോലെ വരുന്ന ഒരാൾക്ക് ഇപ്പോഴാണ് കുറച്ചും കൂടെ ആൾക്കാർക്കൊക്കെ അറിയുന്നത്. അപ്പൊ വരുന്ന ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, കാരണം ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ സാധനം ഉള്ളിൽ തന്നെ ഇട്ടിട്ട് അതിനായിട്ട് ഇങ്ങനെ ശ്രമിച്ചോണ്ടിരുന്നില്ലേ, എപ്പോഴെങ്കിലും ഒരു സമയം വരും. കാരണം എന്റെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ നിർത്തി പോയൊരാളാ, പക്ഷെ തിരിച്ചു വന്നപ്പോ കറക്റ്റ് ആയിട്ട് എന്റെ ആ ഒരു ടൈമിൽ കൊണ്ടുവന്നു. അത് ആ സമയത്ത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ നമ്മുടെ മാക്സിമം കൊടുക്കുക എന്നുള്ള, അല്ലാതെ ഞാൻ ഇടക്കൊക്കെ പറയും എന്തോ ഇങ്ങനെ. ഇപ്പം എനിക്ക് തന്നെ സംഭവിച്ചിട്ടുണ്ട്, ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോ ഒരു കാസ്റ്റിംഗ് കോള് കണ്ടിട്ട് പോകുമ്പോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചിട്ട് പോകുമ്പോ
ഇപ്പോ പുറമേ നമുക്ക് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല പക്ഷേ അവിടെ ചെല്ലുമ്പോൾ അയ്യോ ഞങ്ങൾ ഉദ്ദേശിച്ച ക്യാരക്ടറിനെ ഇത്രയും കുറച്ചുകൂടി കളർ വേണമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അയ്യോ മുടി കുറച്ച് പ്രശ്നമാണ് അപ്പൊ ഞാൻ ഓർക്കും അഭിനയിക്ക് ഒരു അവസരം തന്നാലല്ലേ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ ഞാൻ മനസ്സിൽ ഓർത്തിട്ടുണ്ട് ശരിക്കും അങ്ങനെയാണ് പക്ഷെ നിങ്ങൾക്ക് എന്തായാലും കിട്ടും ഒരു അവസരം അന്നേരം പൊളിച്ചേക്കുക അതിലെ എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള അതിന്റെ ക്ലൈമാക്സ് സീനിലൊക്കെ മീൻസ് ലിറ്ററലി ഞാൻ നോക്കുമ്പോൾ ലക്ഷ്മി കരയുകയാണ് കരയുകയാണ് സുഹൃത്തുക്കളെ കരയുകയാണ് എങ്ങനെ ഹൗ ഡിഡ് ദാറ്റ് ഹാപ്പൻ എങ്ങനെ ഇത്ര ക്യാരക്ടറിലേക്ക് എന്താ പറയാ ഇങ്ങനെ ഇൻവോൾവ് ആയി ശരിക്കും കരയിപ്പിച്ചതാണ് എല്ലാരും കൂടെ എന്നെ കരയിപ്പിച്ചതാണ് അത് അജിത് ചേട്ടൻ എന്ന് പറഞ്ഞ ഡയറക്ടർ ആസ് എ ഡയറക്ടർ പുള്ളി അടിപൊളിയാ കാരണം വെച്ചാൽ നമ്മളെ ഒബ്സർവ് ചെയ്ത് നമ്മുടെ വീക്ക് പോയിന്റ് എവിടാന്ന് പുള്ളിക്ക് മനസ്സിലാവും അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ഫാമിലിയായിട്ട് അറ്റാച്ചഡ് ആയിട്ടുള്ള ആളാണ് അച്ഛൻ അമ്മ ഞാൻ ഒരു ഒറ്റ കുട്ടിയാണ് അപ്പൊ ഫുൾ ടൈം ഫാമിലി ഫാമിലി പറയണോണ്ട് ആ ലാസ്റ്റ് സീൻ അത്ര ഇമോഷൻ കിട്ടാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ചെവി വന്നിട്ട് പറഞ്ഞു നിന്റെ അച്ഛനാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് വിചാരിച്ചിട്ട് വേണം നീ ചെയ്യാൻ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അച്ഛൻ പറയുന്ന പോലെ എനിക്ക് അങ്ങ് വിഷമമായി എന്നിട്ട് ഉള്ളി കിടന്ന് എന്തൊക്കെയോ തോന്നുകയാണ് എന്നെ ഒന്ന് വിടാമോ ഞാൻ പോയി കരയട്ടെ എന്നുള്ള അവസ്ഥയായി ലാസ്റ്റ് ലാസ്റ്റ് അപ്പം എന്നോട് പറഞ്ഞത് നീ പോവുക ജസ്റ്റ് കരയുക എന്നിട്ടൊന്ന് ചിരിക്കാൻ ശ്രമിക്കുക അത്രയും മതിയെന്നാ ചിരിക്കാൻ നോക്കിട്ട് പറ്റണ്ടേ കരയാണ് നിക്കുന്നില്ല പിന്നെ ചിരിക്കാൻ നോക്കുക അതാണ് സംഭവിച്ചത് പക്ഷെ അത് ഞാൻ ചിലപ്പോ ഉള്ളിൽ തട്ടി ചെയ്തുകൊണ്ടാണ് ആ ക്ലൈമാക്സിന് എല്ലാവരുടെ മനസ്സിലുണ്ട് എല്ലാരും എടുത്തു എടുത്ത് പറയും ക്ലൈമാക്സിൻ ചേച്ചി കരഞ്ഞിട്ടോ ഞങ്ങളെ കരിപ്പിച്ചിട്ടോ അപ്പൊ എനിക്കൊരു സന്തോഷം എങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഉള്ള ഒരു സപ്പോർട്ട് എങ്ങനെയാണ് കാരണം അതാ നല്ല ജോലി ട്രാവൽ കൺസൾട്ടന്റ് ഇനിയിപ്പം എന്താണ് തിരിച്ചു പോണെന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ വീട്ടിൽ നിന്നൊക്കെ ഉള്ള സപ്പോർട്ട് എങ്ങനെയാ ആക്ച്വലി ഇപ്പം അച്ഛൻ സപ്പോർട്ടീവ് ആണ് പക്ഷെ അച്ഛൻ എന്തായാലും പറയും നമ്മള് ഫാമിലിയും കൂടി നോക്കണ്ടേ നിനക്ക് പറ്റുന്നതാണെങ്കിൽ ചെയ്തോ എന്നൊക്കെ പറയുമെങ്കിലും അച്ഛൻ എന്നെ രണ്ടും പറഞ്ഞു തരും പക്ഷെ അമ്മ അങ്ങനല്ല നീ ഇത് ചെയ്തോ നീ അങ്ങനെ ഫുൾ സപ്പോർട്ടാ പക്ഷെ ഇപ്പൊ അച്ഛൻ ഇതിന് പ്രിവ്യൂ ഉണ്ടായിരുന്നു രണ്ട് പ്രിവ്യൂ വനിതാ തിയേറ്ററിൽ ഉണ്ടായിരുന്നു അപ്പൊ അച്ഛൻ പ്രിവ്യൂ ഒക്കെ കണ്ടിറങ്ങിയപ്പോ കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാർ ചെപ്പോ എനിക്ക് അറിയില്ലായിരുന്നു എന്റെ മോൾ ഇത്രയൊക്കെ ചെയ്യും ഞാൻ കരഞ്ഞുപോയി അത് അറിയാന് അപ്പൊ അച്ഛൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു കുട്ടി നിനക്ക് എന്താ ചെയ്യുന്നത് നീ ചെയ്തോട്ടോ കുഴപ്പമില്ല അച്ഛൻ നോക്കിക്കോളാം ഇങ്ങനെ ഇപ്പൊ സംസാരിക്കുന്നത് അതുപോലെ ഇന്ന് ലൈവ് ഉണ്ടായിരുന്നു ന്യൂസില് ഞാൻ നോക്കുമ്പോ ചാനലില് അച്ഛൻ പോയിട്ട് ഷൂട്ട് ചെയ്യാം എന്നിട്ട് വാട്സപ്പിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ അപ്പൊ അത് ഷൂട്ട് ചെയ്തത് കാരണം വെച്ചാൽ നമ്മുടെ ഫാമിലിന്ന് അത്ര സന്തോഷമുണ്ട് അവർക്ക് ഇപ്പം വെച്ചാൽ എന്റെ മോൾ അത് ചെയ്യുന്നു അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ അറിയപ്പെടുന്നു ഇത്രയും ഇത് അച്ഛന്റെ ഒക്കെ കൂട്ടുകാരെ എടാ മോൾ ഇങ്ങനെയൊക്കെ ചെയ്യും അവള് ഇവിടെ ഇങ്ങനെയൊക്കെ നടന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുമ്പോ ഒരു ചെറിയൊരു അടിപൊളിയായിട്ട് കുഴപ്പമില്ല നീ ചെയ്തോ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ജോലി വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഞാൻ വരണോ വർക്ക് ഫ്രോം ഹോം എല്ലാം തരുമോ ഇല്ലെങ്കിൽ ജോലി പോകും ഇവിടുന്ന് ഞാൻ ചെയ്യത്രയുള്ളൂ എന്തായാലും ഇനി എനിക്ക് ഇങ്ങനെ ഒന്നും ഒരു കംബാക്ക് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഇപ്പൊ എനിക്ക് ഒത്തിരി പേരെ നമ്മൾ അന്വേഷിച്ച് വരുന്നുണ്ട് നമുക്കും പടം വരുന്നുണ്ട് ആൾക്കാർ വിളിക്കുന്നുണ്ട് അപ്പോ ഇത് ഈ ഒരു അവസരത്തിൽ ഞാൻ കളഞ്ഞിട്ട് പോവാൻ എനിക്ക് മനസ്സില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കണം ഇവിടെ തന്നെ നിൽക്കണം പിന്നെ അതിൽ എനിക്ക് വേറൊരു കാര്യം സംസാരിക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ ആ ഫേക്ക് ഇതൊക്കെ വെച്ച് എങ്ങനെയാണ് ഡയലോഗ് ഡെലിവർ ചെയ്തത് അതാണ് പ്രശ്നം അത് ആദ്യത്തെ ദിവസം ഒന്നും കുഴപ്പമില്ല അത് നമ്മുടെ അനൂപ് ജോൺ അനൂപ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറാണ് ചെയ്തത് ഇവിടെ ഉള്ളത് അപ്പൊ ഫസ്റ്റ് ഇത് ഞാൻ അവിടെ പോയി ട്രയലൊക്കെ വെച്ചപ്പോ തന്നെ എനിക്ക് എന്തോ പോലെ കാരണം വായിൽ ഇത്രയും സാധനം ഇരിക്കുകയാണ് അപ്പൊ മിണ്ടാൻ പോലും പറ്റുന്നില്ല അപ്പൊ ഓർക്ക് ഇത് വെച്ച് ഞാൻ ഇങ്ങനെ അഭിനയിക്കും മിണ്ടുമ്പോ നമ്മുടെ മോണയിൽ ഇങ്ങനെ തട്ടും അപ്പൊ ആദ്യം കുഴപ്പമുണ്ടായിരുന്നില്ല ആദ്യത്തെ ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം ഇപ്പൊ സംസാരിക്കല്ലേ കൂടിക്കോന്നെ 6 മണിക്ക് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഊരുന്നത് അതുവരെ ഉണ്ട് അപ്പോ മൊത്തം പൊട്ടി 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 ലാസ്റ്റ് ചോര വരല്ലായി അപ്പൊ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എരിവ് പറ്റുന്നില്ല മിണ്ടാൻ പറ്റുന്നില്ല മിണ്ടിയ ദേഷ്യമാവും കാരണം വെച്ചാൽ വേദനയല്ലേ അന്ന് ഇത് ദേഷ്യമൊന്നും കാണിക്കാനില്ല അങ്ങനെ സഹിച്ച് പിടിച്ച് ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് പല്ല് ഊരിയിട്ട് ചോരയൊക്കെ തുപ്പി വെള്ളം കുടിച്ചിട്ട് പിന്നെയും വെച്ചിട്ട് ഇങ്ങനെ അഭിനയിക്കുന്നത് അപ്പൊ അത്രയും അന്നേരം എനിക്ക് ഭയങ്കര പ്രഷറും ദേഷ്യവും സങ്കടവും ഒക്കെ ആയിരുന്നു പക്ഷെ അന്നേരം അങ്ങനെ ചെയ്തതിന്റെയാണ് എല്ലാരും ഇപ്പൊ പറയുന്നത് പറയുന്നുണ്ട് പല്ലം ഒറിജിനൽ തന്നെ അല്ലേ ഒരു നിങ്ങൾ എന്താ ചെയ്തെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് സമാധാനം ഈ മൂവി കാണുമ്പോഴേ അതില് നമ്മള് ഇപ്പൊ ഈ ബോഡി ഷെയിം ഇങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ കളറിന്റെ മാത്രമല്ലാണ്ട് വേറെ കുറച്ച് കാര്യങ്ങൾ അതിൽ ഡിസ്കസ് ചെയ്യാനുണ്ട് ഫോൺ ഇപ്പം ഒരു അല്ലേ അതിലെ സിസ്റ്ററായിട്ട് ചെയ്ത് ഒരു ഫോണ് അതൊരു ഏജിലേ നമ്മൾ ഫോണ് കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെ കുറച്ച് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനുണ്ട് പിന്നെ ഇതിൽ വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എപ്പോഴും കിട്ടാറുണ്ടല്ലോ കിട്ടി കിട്ടി മതി അത് എനിക്ക് മാത്രല്ല കേട്ടോ ചിലവര് പറയില്ലല്ലോ പക്ഷെ നമ്മള് ഒരു ഇതില് സംസാരിച്ച് പിന്നെ വരുമ്പോ
എത്രയൊക്കെ ആൾക്കാരായാലും അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയുള്ള ആൾക്കാർ ഓട്ടോമാറ്റിക്കലി അങ്ങനെയുള്ള വിഭാഗം ആൾക്കാരുണ്ട്. അത് എനിക്കും കിട്ടിയിട്ടുണ്ട്, ഇതുപോലെയുള്ള എന്നെ പോലെ കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് എന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് വേറെ എന്തൊക്കെയാണ് അറിയേണ്ടത്. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും, സങ്കടം തോന്നും, അയ്യോ ഇതെന്താ ഇവരിങ്ങനെ സംസാരിക്കുന്നത്. ഇപ്പം കുറച്ചും കൂടി ബോൾഡ് ആയിട്ട് നന്നായിട്ട് സംസാരിക്കും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയണോ എന്നൊക്കെ. ഞാൻ പറയും വീട്ടിലെ അമ്മയോട് വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് സത്യം, അത്ര സങ്കടം വരുന്ന സമയത്തൊക്കെ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും അങ്ങനെ ഇതാക്കില്ല. ചിലവർക്ക് ഇങ്ങനെ എനിക്കൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇങ്ങനെ വെറുതെ ഫോണിൽ വിളിച്ചോണ്ടിരിക്കുക, രാത്രി ആയാലും വിളിച്ചോണ്ടിരിക്കുക, ഇങ്ങനെ കിരികിരാ വിളിച്ചോണ്ടിരിക്കുക, കട്ട് ചെയ്ത് പറഞ്ഞാൽ എടുക്കില്ല. എന്നിട്ട് എടുത്ത ഉടനെ ഞാൻ എന്താ ഇട്ടേക്കണേ എന്ന് ചോദിച്ചാൽ ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ആരാന്ന് പോലും അറിയില്ല, നമ്പർ അവിടെ നിന്ന് കിട്ടുന്നില്ല, എന്റെ ശബ്ദമായപ്പോ എന്താ ഇട്ടേക്കണം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കുറെ പേർക്ക് ഇത് ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മെസ്സേജ് കുറെ പേര് എനിക്ക് തോന്നുന്നു എനിക്ക് അയക്കണ ഒരു 90% പെൺകുട്ടികളാണ്. ചേച്ചി ഇങ്ങനെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, ഞാൻ ഇന്നതുപോലെ ഇങ്ങനെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ആരോട് പറയണം തോന്നിയിട്ടില്ല, എനിക്ക് എന്നെ തന്നെ സ്ക്രീനിൽ കണ്ട പോലെ തോന്നി, അങ്ങനെയൊക്കെ. അപ്പൊ എല്ലാവർക്കും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. എനിക്കും ഇപ്പൊ കുറച്ചൊക്കെ നമ്മൾ സ്റ്റേൺ ആയി നിന്ന് സംസാരിക്കാൻ, അല്ലെങ്കിൽ അതിനെ മൈൻഡ് ആക്കാതെ, ആദ്യമൊക്കെ വിഷമമായിരുന്നു, ഇങ്ങനെ പറഞ്ഞ് സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ഇപ്പൊ കുറച്ചും കൂടെ ഒക്കെ ബോൾഡായി, എല്ലാരും അങ്ങനെ ആവും, കുറച്ച് കഴിയുമ്പോ ആക്കും. അപ്പൊ ഇതെനിക്ക് തോന്നുന്നത് ഒരുവിധം പെൺകുട്ടികൾക്കൊക്കെ ഇതൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ അല്ലെ? ഇപ്പൊ സ്പെഷ്യലി ഇപ്പൊ ആണെങ്കിൽ നമ്പറൊക്കെ കിട്ടിയാലും ഇതൊക്കെ ഭയങ്കര എളുപ്പമാണ് അല്ലെ? എല്ലായിടത്തും പോയാലും ഇപ്പൊ നമ്മൾ നമ്പേഴ്സ് ഒക്കെ എഴുതി വെക്കുന്നതാണ്. അപ്പൊ അങ്ങനെയും കളക്ട് ചെയ്തിട്ട് ബ്ലോക്കിംഗ് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, ഒരുവിധം നമ്മൾ രക്ഷപ്പെടും. ഈ ഒരു ഷോർട്ട് ഫിലിമിനെ കുറിച്ച് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഒരു ചെറിയ ടീമിൽ വിരിഞ്ഞ ഒരു നല്ല പ്രോഡക്റ്റ് അങ്ങനെയാണ് അല്ലെ എല്ലാവരുടെയും? അതെനിക്ക് തോന്നുന്നു അതിൽ പലരും അതിൽ അഭിനയിച്ചിട്ട് തന്നെയുണ്ട് അല്ലെങ്കിൽ ക്രൂവിലുണ്ടായിരുന്ന പിടിച്ച ഈ കോവിഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? എല്ലാവരും അവിടെ എന്തെങ്കിലുമൊക്കെ വർക്കില് അല്ലെ ചെയ്താണ്? ഇപ്പം ക്രൂവിൽ പറയുകയാണെങ്കിൽ ഞങ്ങളിത് ഒരു 6-7 ദിവസത്തോളം ഷൂട്ട്, ഇത് രണ്ട് വീട്ടിലായിട്ടാ ഷൂട്ട് ചെയ്തത്. ഒന്ന് ഒരു വീട്ടിൽ ഞങ്ങൾ താമസം ഫുഡ് അടി എല്ലാം അവിടെ തന്നെയായിരുന്നു, ഒരു വീട്ടിലായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പൊ ആരും എങ്ങോട്ടും പോകുന്നില്ല, എല്ലാരും ഇരിക്കുന്നു, കിടക്കുന്നു, ഉറമ കഴിക്കുന്നൊക്കെ ഒരുമിച്ച. അപ്പൊ ഒരു ഫാമിലി പോലെ തന്നെയായിരുന്നു. അപ്പൊ പുറത്തു നിന്ന് ഞങ്ങൾക്ക് ആൾക്കാരൊന്നും കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇവൻ ഇതിൽ ഡയറക്ടർ വരെ അഭിനയിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ആ ഫോൺ കട്ട് ചെയ്യുന്നത്, അതായത് പഞ്ചമിയെ വിളിക്കുന്ന ആരാന്ന് ചോദിച്ചു, ഞാൻ ഇപ്പൊ ആട്ടോ പറയുന്നത്, അത് നമ്മുടെ ഡയറക്ടറാണ് പഞ്ചമിയെ വിളിക്കുന്നത്. അതുവരെ ഫോണിൽ വരെ ഡയറക്ടർ വരെ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മള് ഇതിന്റെ മേക്കപ്പ് ആണെങ്കിലും ജോഷ് ചേട്ടനും വിജയ് ചേട്ടനും അവര് കട്ടയ്ക്ക് കൂടുന്നുണ്ടോ കേട്ടോ. അതുപോലെ തന്നെ ക്യാമറ ഇത്രയും നന്നായിട്ട് ക്യാമറ ചെയ്തത് ടോണി ചേട്ടനാണ്. പക്ഷെ ഞങ്ങളുടെ ഫസ്റ്റ് പ്രിവ്യൂവിന് മുന്നേ ഒരു ആക്സിഡന്റിൽ ടോണി ചേട്ടൻ മരിച്ചു. അപ്പൊ അത് നമുക്കൊക്കെ ഒരു ഷോക്കായിരുന്നു, കാരണം പുള്ളിയുടെ ഏറ്റവും ബെസ്റ്റ് ഒരു സാധനമാണ് ഇറങ്ങാനിരുന്നത്. അത് കഴിഞ്ഞിരുന്നെങ്കിൽ പുള്ളിക്ക് ഒത്തിരി വർക്ക്സും കാര്യങ്ങളും കിട്ടിയാണ്. അപ്പൊ അത് ഒരു വിഷമമാണ്. ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഈവൻ എനിക്കാണെങ്കിലും കുറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സക്സസ്സിൽ പുള്ളി കൂടിയില്ല എന്നുള്ള ഒരു വിഷമമാണ് നമുക്കൊക്കെ ഉണ്ട്. പിന്നെ ഉള്ള ക്രൂ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്റെ റൈറ്റേഴ്സ്, അതുപോലെ തന്നെ ഇതിന്റെ അസിസ്റ്റ് ചെയ്ത പിള്ളേര്, ആർട്ട്, എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതിൽ പലരും അഭിനയിച്ചിട്ടുണ്ട്. ഇവൻ ഞങ്ങളുടെ എന്താ പറയാ ഹെഡ് അൽത്താഫിക്കോലോ. അപ്പൊ അങ്ങനെ എല്ലാരും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കൊച്ചു സിനിമ, പക്ഷെ ഭയങ്കര രസമായിട്ട് വന്നെന്നുള്ളത് ഭയങ്കര ഹാപ്പി. ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല, മീൻസ് ഇത് ചർച്ച ചെയ്യും അല്ലെങ്കിൽ ഇത് പുറത്തു വരുമ്പോ ഇത്രയും ആൾക്കാരിലോട്ട് എത്തും എന്നറിയായിരുന്നു, പക്ഷെ ഇങ്ങനെ ആവുമെന്ന് അറിയില്ലായിരുന്നു. ഈ ഇത്രയും ആൾക്കാരിൽ എത്തും, ഇത്രയും നല്ല റെസ്പോൺസ് കിട്ടും, വിത്തിൻ 3 weeks കൊണ്ട് ഇത്രയും ക്രോസ് ചെയ്യും, അങ്ങനൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങൾ എല്ലാവരുടെയും ഹാർഡ് വർക്കിന്റെ എന്തായാലും അതിലുണ്ട്. അപ്പൊ ഇതിന് മുന്നേ ലക്ഷ്മിക ചെയ്ത മൂവീസിനെ കുറിച്ച് 8 മൂവീസോളം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഏതൊക്കെയായിരുന്നു? കാരണം ഇനിയിപ്പോ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ആ മൂവി കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ആദ്യമായിട്ട് ചെയ്ത പടം എന്ന് പറഞ്ഞാൽ മന്ദാരമാണ്. പക്ഷെ ഇറങ്ങിയത് നമ്മുടെ പഞ്ചവർണ തത്ത, അതില് പോലീസായിട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നിത്യഹരിത നായകൻ, അത് കഴിഞ്ഞിട്ടാണ് കുട്ടനാടൻ ബ്ലോഗ് ചെയ്തു, അതിൽ മമ്മൂക്കയുടെ കൂടെ കോമ്പിനേഷൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് യമണ്ടൻ ദുൽഖറിന്റെ കൂടെ കോമ്പിനേഷൻ ചെയ്തു. അത് കഴിഞ്ഞ് ഉയരെ ചെയ്തു പാർവതിയുടെയും ടൊവിനോടെ കൂടെ ചെയ്തു കോമ്പിനേഷൻ. എവിടെ ചെന്നാലും ഉണ്ട്, ഇനി കാണുമ്പോ മനസ്സിലാവും. ഉഴയമ്മ പറഞ്ഞിട്ടൊരു മൂവി ചെയ്തു, അതിന് നമുക്ക് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയായിരുന്നു. അത് വെള്ളത്തിൽ മാത്രം ഷൂട്ട് ചെയ്തൊരു പടമാണ് അതും. അത് പിന്നെ ഇളയരാജ, അങ്ങനെ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു.
അത്യാവശ്യം കുറച്ച് ഡിസ്കഷൻ ഒക്കെ നടക്കുന്നുണ്ട്. കുറച്ച് സ്ക്രിപ്റ്റ് കേൾക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരെണ്ണമൊക്കെ ഏകദേശം ആയിട്ടുണ്ട്, പറയാറായിട്ടില്ല പക്ഷെ ആയിട്ടുണ്ട്. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഞാൻ വരും. ഓൾറൈറ്റ് ഓൾറൈറ്റ്. അപ്പോൾ പഞ്ചമി എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറിലെ ലൈഫിൽ ഒരു ഹെവി സ്റ്റെപ്പിംഗ് സ്റ്റോൺ തന്നെയാണ്. അപ്പോൾ അതങ്ങനെ തന്നെ ആവട്ടെ. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ യുവർ ഫ്യൂച്ചർ വർക്ക്സ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.